രാത്രികളും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി ഞാൻ ഇവിടെ തന്നെ നോളാം. വൈകിട്ട് എന്താ ചായ? ഞാൻ ചാടും, ചാടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെ. ഒരു സാഹിത്യകാരന്റെ വേദനകൾ മനസ്സിലാക്കാത്ത, അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈദികളായ ഹംസകളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല. ഞാൻ ചാടും. നേരം അയല ആചാര്യ, എപ്പോഴാ? അതെന്താ ടിക്കറ്റ് എടുത്തോ? പുറത്തൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. തിരക്കൂട്ടല്ലേ? ഇന്ന സമയത്ത് ചാടാനൊന്നും കരാറെടുത്തില്ല. അയ്യോ പാവം, തലകുത്തി മറിയ കഷ്ടപ്പെട്ടു. ഒരു കൈ സഹായിച്ച കർമ്മം ചെയ്ത നമ്മുടെ ലക്ഷ്യം. പുതിയ അവതാരം ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല, മുമ്പുണ്ടായി കുറഞ്ഞ എത്തു. കുട്ടേട്ടാ, എന്താടി? ഒന്നുമില്ല, വെറുതെ. ഓഹോ, ഞാൻ വിചാരിച്ചു വള്ളം നിർത്താനായിരിക്കും. നിനക്ക് അപ്പീടാൻ. ആ രാക്ഷസി ദോശയുടെ കൂടെ ചട്നിയാണെന്ന് പറഞ്ഞ് എനിക്ക് അരച്ചതെന്ന് ചോദ്യം ചെയ്യാൻ മരുന്നടാ. ഒരു പ്രശ്നം കിട്ടുമോ? ക്ലോസറ്റ് കയറുന്ന പ്രശ്നം മതിയോ? ഇവിടെ രാത്രിയിലെ ഭക്ഷണം അങ്ങനെയാണ്. ഇവിടുന്ന് തരോ അതോ പുറത്തു പോയി കഴിക്കണം? പാപ്പാത്തി തരൂ. അയ്യോ, ചപ്പാത്തി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വല്ല ഫ്രൈഡ് റൈസോ നൂഡിൽസോ എന്തെങ്കിലും. പാപ്പാത്തി എന്ന് പറഞ്ഞത് ഇവിടുത്തെ വേലക്കാരുടെ പേരാ. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ പേര് പൊറോട്ട എന്നായിരിക്കും. തണൽ മരത്തിൽ കമ്പികൾ അടിച്ച് കയറ്റി വേല് നിർമ്മാണം. നെഞ്ചിൽ അടിച്ചിറങ്ങി മരത്തിനെ നശിപ്പിക്കാനുള്ള ഭാര്യയുടെ കാമുവിനെ ഭർത്താവിന്റെ കാമുകി ചെകിട്ടത്തടിച്ചു. പടവും ഭാര്യയുടെ മക്കളും ഭർത്താവിന്റെ മക്കളും ചേർന്ന് അവർക്കുണ്ടായ മക്കളെ ഇത് എഴുതിയത് ഞാനുണ്ടായത്. ഹൈവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിലെത്താതെ, കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്താം, വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്താം, വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ ഇവന്റെ തന്റെ എത്താം.